Hello, welcome back to my channel. In the Amal Tanga Chor in the recipe at a garnicuna. Each over a tanga palacite, cooker latter ready a kid canade. Then I shade the Namka, tanga pala ready a kid cana. Upper under the anger tethered the leather, under the angle, or a kaipid the anger martyr city, baki, tanga the pala at the sitinde. Namada chorle a dail and the tanga condotes your sit and tanga and a corch martyr city leather. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അട ആവശ്യമുള്ളത് ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ 3 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സാധാ അരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വേവൊക്കെ ഉള്ള അരിയാണ് ട്ടോ അരി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം ട്ടോ നമ്മള് തേങ്ങാപാൽ എടുത്ത സമയത്ത് നല്ല തിക്ക് ആയിട്ടുള്ള തേങ്ങാപാലൊന്നല്ല എടുത്തിട്ടുള്ളത് കുറച്ച് ലൂസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ കപ്പിൽ 1 കപ്പ് അരി ട്ടോ ഞാൻ അളന്നെടുത്തിരുന്നത് 3 ഗ്ലാസ് അരി ആ 1 കപ്പിൽ കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ആ കപ്പിനെ അളവെടുത്തിട്ട് നമുക്ക് തേങ്ങാപാൽ ഒഴിച്ച് കൊടുക്കാം 1 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപാൽ എന്ന അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വേവൊക്കെ ഉള്ള അരി തന്നെയാണല്ലോ തേങ്ങാപാൽ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് നീട്ടി അങ്ങ് എടുത്താൽ മതി ഞാൻ ഇപ്പോൾ എടുത്ത സമയത്ത് എനിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഇട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി 1 കപ്പ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തേങ്ങാപ്പാലിൽ തേങ്ങാച്ചോറ് വെക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ശരിക്ക് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും ഇനി കുക്കർ അടച്ച് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് 3 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ 3 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു നനവ് പോലെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറ് റെഡിയായിട്ടുണ്ടാവും പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടോ നമുക്ക് വെള്ളമൊക്കെ കറക്റ്റ് അളവാണ് അത്യാവശ്യം വേവുള്ള അരിക്ക് 3 ഗ്ലാസ് അരി എന്തായാലും വേണ്ടി വരും നല്ല ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ തേങ്ങാച്ചോറ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അസ്സലാമു അലൈക്കും